ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. സിന്ധു ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, കാരണം നമുക്ക് ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് അല്ല, ചേട്ടൻ്റെ ചേട്ടനാണ്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്നാ പറയുന്നത്, രാവിലെ എണീറ്റ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഡെയിൻ മെയിൽ ഫോണൊക്കെ കുറച്ച് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഫുള്ളായിട്ട് ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ഡെയിൻ മെയിൽ ഫോണൊക്കെ തന്നെ ഏകദേശം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ ഞാൻ അങ്ങനെ പറ്റുന്നവർക്കൊക്കെ ഞാൻ ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. അതേപോലൊക്കെ ഫുള്ളായിട്ട് ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ചിലപ്പോൾ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കുമ്മാച്ചിച്ചിരും സ്മിതയുടെ മക്കൾ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ അവർ വരുമായിരിക്കും. അവർ വരുവാണെങ്കിൽ അവരുടെ കുറേ ഭാഗങ്ങളോടൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു സ്ത്രീ ഒരു കുടുംബത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു ദിവസം കാണാൻ എന്തെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല അല്ലേ. അപ്പം എന്നാ പറയുന്നത്, ഒരു ദിവസം ഓരോ ഒരു ദിവസമല്ല, ഓരോ ദിവസങ്ങളും എല്ലാ സ്ത്രീകളും ചെയ്യുന്നതുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ. കാരണം ഞങ്ങൾക്ക് എന്താ ചെങ്കോലും കിരീടവും കിട്ടിയേക്കുന്നതോടൊക്കെ ഇത് സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് ചെയ്തില്ല, ഞങ്ങൾക്ക് ഒരു സമാധാനമില്ല അങ്ങനെ. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അതാണ്. പിന്നെ ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ആളിച്ചിരി നല്ല വിശ്വാസവും ഭക്തിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ ആൾ എണീറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അപ്പം രാവിലെ നല്ലൊരു ഐശ്വര്യം തോന്നി, കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം ആൾ അവിടെ അവരുടെ വീട്ടിൽ എന്നും രാവിലെ എണീറ്റ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട്. ആ ശീലം ഇവിടെ വന്നിട്ട് മുടക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ ഉള്ളി വിളക്ക് കത്തി ആൾ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പം അതുമൊക്കെ ഞാൻ കാണിച്ചു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഐശ്വര്യപൂർണമായ നല്ല സന്തോഷമുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ പോയി വീഡിയോ കണ്ടോന്നല്ല വായു. അപ്പോൾ രാവിലെ തന്നെ നല്ല ഐശ്വര്യപൂർണമായിട്ട് നമ്മുടെ വിളക്ക് പൂവൊക്കെ വെച്ച് തന്നെയാണ് കേട്ടോ ചേട്ടൻ പൂവെല്ലാം പറിച്ചു വെച്ച് എല്ലാ ഐശ്വര്യമായിട്ട് കത്തിച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു ഐശ്വര്യം തന്നെ, ഭഗവാനെ കാക്കണേ. അരുണാകരുണാതരംഗിതാക്ഷിതാക്ഷിതൃതപാശാംകുശപുഷ്പാണയാമാതിരാമയോഗൈ ശ്രീമഹാരാജ്ഞീമഹാരാജ്ഞീസിംഹാസനീശ്വരി വിദഗ്നിഗുണ്ട സംഭൂതാദേവകാര്യസമധ്യത ുംഭൂതാദേവകാര്യസമധ്യതുദ്യോദണ്ഡപ്പഞ്ചതന്മാസായകോണീകരസ്മരണാംഗലേഖോരണിക പറയുകയാണെങ്കിൽ കോഴിക്കാണ് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതുങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ കൊടുത്തു. ഇന്ന് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് വീഡിയോയുടെ പണി തീർന്നില്ലായിരുന്നുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ കോഴിത്തീറ്റ ഒരു കുറച്ചിട്ടു. പിന്നെ നമ്മൾ അതിനകത്തോട്ട് കുറച്ച് പച്ചരി കുറച്ച് കുത്തരിയും ഇടും കേട്ടോ. കോഴിത്തീറ്റ തന്നെ നമുക്ക് എപ്പോഴും അങ്ങനെ ഇതാക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ച് പച്ചരിയും കുറച്ച് കുത്തരിയും കൊടുക്കും. അപ്പം ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഇപ്പം കോഴിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. രണ്ടോ അല്ലെ മൂന്ന് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അതിനൊരു പാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കോട്ടിനകത്തൊരു പാത്രമുണ്ട്, അതിനകത്ത് ഒറ്റ പാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നും നാലും ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി എന്നായിരുന്നു അന്ന് ശ്രീകുട്ടൻ എന്നോട് വന്ന് പറഞ്ഞതന്നെ. അപ്പം ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അവർക്കെന്നൊക്കെ പറഞ്ഞാൽ ഈ മൃഗങ്ങളെ കൊളത്തി നല്ല പരിചയമാണ് ശ്രീകുട്ടനും കൂട്ടായിക്കോട്ടെ. അപ്പം രണ്ട് ഗ്ലാസ് പച്ചരിയും രണ്ട് ഗ്ലാസ് കുത്തിരിയും കൊടുത്തു. ഇതിപ്പോൾ ഒരു 2 കിലോയ്ക്ക് മുകളിലുണ്ട്, അതൊരു 3 ദിവസത്തേനും ഉണ്ട് കോഴിക്ക്. അപ്പം നമുക്ക് കൊണ്ടു കൊടുക്കാം പയം. ഇത്
Adi pinem, ya perlu minum aja nih. Ipa ini minum velak korang mau duit aja kan? Nenek orangnya, itu yang minum nur ya, lalu orangnya, itu nasta pun tidak. Nalai, orang orang kira minum tu. Apa? Adu betul deh nih. Jadi minum kebetulan orang yang kiri itu kan? Ini tu korang cuci kunyit leh itu kan? Vape leh itu kan? Anjara baca malah, patu bandar nu berdulim polisnya mukiri itu kan? Orang ini sinji itu kan? Pinnya ada dua orang dua kesan puli, ini malah terlihat terundah. Pinnya korcah, sini tengah, mana
പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി വേണം. അത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഹോട്ടലിലൊക്കെ ഊണിൻ്റെ കൂടെയൊക്കെ കിട്ടിയാലേ ആ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സാധാരണ നമുക്ക് ഹോട്ടലിലൊക്കെ ഊണിൻ്റെയൊക്കെ കിട്ടുന്ന സാധനം. അപ്പം ഞാൻ ഈ തേങ്ങയും കൂടെ വേണ്ട ഈ സാധനങ്ങൾക്കകത്തോട്ട് ഇട്ടു. എന്നിട്ട് മുളകൊന്ന് മാറ്റിയേക്കാം, കാരണം മുളക് എനിക്ക് കൈ ഭയങ്കരമായിട്ട് പോയി. അപ്പം മുളക് ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇട്ടേണ്ട ഇവനെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിങ്ങനെ നന്നായിട്ടൊന്ന് പേരട്ടെ കേട്ടോ. മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് ശരിക്കും ഇവനെ നന്നായിട്ടൊന്ന് പേരട്ടെ കൈവച്ച്. ഇത് നമ്മൾ എന്താ പറയുന്നത് മിക്സിക്കകത്ത് അടിച്ചെടുക്കുന്നില്ല കേട്ടോ. ഇതിന് മഞ്ഞ കളറായിരിക്കും, ഇതിന് മുളക് പൊടി ചേർക്കാറില്ല, പച്ചമുളക് മാത്രമേ ചേർക്കത്തുള്ളൂ കേട്ടോ. അല്ലേ, എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് നമുക്ക് ആ തേങ്ങയുടെ പാത്രത്തിൽ ഒരു കുറച്ച് തേങ്ങയുടെ തരിയുണ്ട്, ആ തരിയും നമുക്കത് എല്ലാം കൂടെ ഇങ്ങോട്ട് കഴുകി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പുളി ഞാനിപ്പം ഒരു കഷ്ണം പിന്നെ ഒരു കഷ്ണം ഞാൻ വലിപ്പത്തിൽ തന്നെയാണ് പുളി വെച്ചേക്കുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുളി കൂടുതലാണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ചെറുതാക്കി പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇവനെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് പെരട്ടുക. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്കിതിനെ. ഇങ്ങനെ ഒന്ന് പെരട്ടുക. കൈയൊക്കെ കഴുകി അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. രണ്ട് ഈ പുളിയും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത്രയും വെള്ളം ആ ഒരു ഒരു ഒന്നര ഒരു ഗ്ലാസ് വെള്ളം മിച്ചം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പ് ഇട്ടു. എന്നിട്ട് ഈ പുളിയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതിങ്ങനെ തട്ടിപ്പൂത്തി ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. തട്ടി ഇങ്ങനെ കുത്തി വെച്ചിട്ട് നമ്മൾ തീ കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം നമ്മൾ മൊത്തത്തിൽ ഒന്ന് പറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അടുപ്പിലും വെച്ചു തീയും കൊടുത്തു. ഇനി നമുക്ക് പിന്നെ അടച്ചു വെക്കാം. എന്നിട്ട് നല്ല തീയിലൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തെ തീ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂത്തു വരാൻ പോവാണ് കേട്ടോ. റൂമെല്ലാം ഒന്ന് തൂത്തു വരണം. എന്നാ പറയുന്നേ, തുടയ്ക്കേണ്ട ആവശ്യമില്ല, തൂത്താൽ മതി. ഇന്ന് തുടയൊക്കെ രണ്ടും ദിവസം മുമ്പ് തുടച്ചത് അതുകൊണ്ട് ഇന്ന് തുടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇനി തൂത്തു വാരിയിട്ട് വരട്ടെ. മൊത്തത്തിലെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം നമ്മുടെ മീൻ എന്നാ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്നാ ഇന്നില്ലായിരുന്നോ ഡി? ആണോ? ആ ശരി. ആണോ? ആ എവിടെയാ? ഒറ്റപ്പുറത്തിലോ? ആ ഓ അത് ശരി. അപ്പം തന്നെ നമ്മുടെ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ലത താഴെന്ന് വർത്തമാനം പറഞ്ഞു തരും എൻ്റെ കല്യാണിയുടെ അമ്മ കേട്ടോ. അപ്പം ഞാൻ രണ്ട് ഇലിമ്പിപ്പുളി ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇതിനകത്ത് കട്ട് ചെയ്തിട്ടായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടാണ്, എനിക്ക് ചുമ്മാ ഇങ്ങനെ തിന്നാനായിട്ടൊരു ഇഷ്ടമുള്ളതുകൊണ്ട് ചുമ്മാ അതും കൂടി ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പുളി ഉണ്ടോ എന്നൊക്കെ നോക്കാം. എന്നിട്ട് നമ്മൾ ഈ അടപ്പ് തുറന്ന് വെച്ച് വെള്ളം അങ്ങോട്ടും മൊത്തത്തിൽ പറ്റിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. പുളി ഒരു ശകലം നേരം കൂടെ കിടന്നോട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് ആ വെല്ലുവിളി എടുത്താൽ മാറ്റാം. ഒഴിച്ച് നേരം കൂടെ കിടന്നോട്ടെ മീനെ ഒന്ന് പിടിക്കുന്ന വളരെ. ആ ഇതും കൂടെ ചിലിമ്പി പുളി കണ്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫാക്കി. അപ്പോൾ വെള്ളമയൊക്കെ പറ്റി കേട്ടോ. ഇനി ഒരു ശകലം വെളിച്ചെണ്ണ പച്ചവെളിച്ചെണ്ണ പുറമേ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചിട്ട് മതി കേട്ടോ. എന്നിട്ട് അവനെ അങ്ങോട്ട് അപ്പം വേണ്ട. ഒത്തിരി ദിവസമായില്ലേ നമ്മുടെ ചിന്നൻ കുട്ടനെയൊക്കെ കണ്ടിട്ട്. ചിന്നനും കണ്ണനും വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ലേ എല്ലാവർക്കും? എല്ലാവരോടും പിന്നെ ഇവരുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം മത്സരത്തിന് പോയിക്കായിരുന്നു. മത്സരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കാനായിട്ട്. എന്നതിന്റെ വരയായിരുന്നു നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും പറഞ്ഞ് വരയ്ക്കാൻ.
Pesa cerita mereka itu kandungan dana ani yang berisi, aku undi cerita nabi main kayak karena kunjilah modal awal sketching crayon soko itu allah pariwari itu kandungan dana ani ini berisi itu ada nalar kari lagi gora perpol, yang dah le saman aku kiti utus senang nalar kari, ani itu betul so ani yang beli cerita seeds untuk itu ada, binne, na adi ini permainan curi patu ada, ada ini saman aku kiti, patu ada agus dikya, ada, main ഹൃദയം കൊണ്ടരുതുന്ന കവിത ആ പ്രണയാമിതം അതിൻ ഭാഷ ആ അത്തം അനഗമായി കാണാതിരുന്ന അശ്വരത്തെറ്റ് വരുത്താതിരുന്ന അത് മഹാകാവ്യം ആ ദാമ്പത്യൻ ഒരു മഹാഭാഗ്യം ആ Odenna, odenna, odi talarenna, o mana pumuham vadi denna, o mana pumuham vada de suficial, o mana chunda torumanalgam, odenna, odenna, odi talarenna, o mana pumuham vadi denna, o mana pumuham vada de suficial, o mana chunda torumanalgam, tarita rodana rodinari gana, vidina daya lachima kumna. Pacheri chorunda, pachami charunda, ucheki unna ne vammudu uttu. Ararima vata kalatta nanang odi nadannu vandi, ende kudumbathi pattani mathiya deiva manota vandi. Noorinde thotta thirappagalitta illyadu nettottu modi irumbol, sikkarvali chinne kayil thalarthi ore rotta vandi. Minya minungi, minyum minungi, emmottai thirukkam. Nee thanichelli, pediyavilli, kootinum njanum vannotti. Minya minungi. Kai kottada Vishale. Kayaknya enggak, dah. Ini ada ceria problem atau macam tu ni, ini maksimum saya kira. Mumba tu ni dipun dah. Mumba dek kira resoan tu, ni yang dek. Ili kunjung dek kuda ni dek. Hahaha, Dari ada kan dengan orang kiri ya, dari aida pumbatnya na. Awak ke pedi ya, saya na tadi ini tu na. Nee barak kan? Apa, awak ke pergi, dan ada tu niya jalan itu. Alat katanya ada orang kerana kaki katanya, asam itu nama pergi ke tu pergi. Korsi beri orang. Beri beri ni orang itu botol teka ada tu. Yang ni na mesyik kita beri ya kitu. Ini, mana flat teh cerkan, ini dia untuk orang je. Cerana orang itu betul satu orang mana, ini muka ni curi dah rendah rendah sahari rendah, apa awak ni, semuanya di cungur makan kita kan, nanti mesin itu kita kan ada orang nak kuih jadi dulu, pini nama kita teh cuma, saya orang kini orang dalam, kaki orang kini, tekan ni sahaja teh cuma, atre saya nak mari kita tu, kata tu ini kita istil, awal sebetulnya orang tu sabtu ni kita orang dapat, saya ini tekan. Ainda mesin dia lara orang ikut mandi, mau boleh malam mandi kurta. Ni yang engkau tu kan, kari kan ciri. Dan da beans ni dah iya, ni tu. Anu kurta ni tu, boleh siri kurna tu. Anu ni tu, tu malam ni dah anu kurta iya. Anu ni ane kundan ni ane mitta tu sedi tu ni nata. Karena, nama kuju kampak aku tu kurta. Eperu mitta tu aku kana lalu ni tu. Ane anjum mood beri cerita. Apa nama kain ni kampak aku tu kurukana.
അതൊക്കെയാണ് ഇന്നത്തെ ഓരോരോ ബീൻസ് റൂത്ത് രണ്ടു കമ്പൂട്ടി എടുത്തിട്ട് അത് കരോട്ടുകാരുടെ വേലിയാണ്. അതായത് രണ്ട് കമ്പൂട്ടി അല്ലാണ്ട് നമുക്ക് വേറെ മരങ്ങളൊന്നും ഇല്ലല്ലോ. സംസാരിക്കാൻ പാടില്ല വീപ്പി നോക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം കുറെ പേര് പറഞ്ഞു തന്നു. അപ്പൊ നമുക്ക് ഒത്തിരി നല്ല സന്തോഷം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ അധികം. നമ്മളിപ്പോ ഇതിനകത്ത് അറിവിൽ ശിശു ആണല്ലോ. എല്ലാം പറഞ്ഞു തന്നത് ഒത്തിരി നല്ല കാര്യം. ശരിയാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല. നിങ്ങൾ കമന്റ് ചെയ്ത് തരാം കേട്ടോ. എന്തായാലും സംസാരിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിയോട് ഞാൻ മറ്റേ സംസാരിച്ചേക്കരുതെന്ന്. ഡോക്ടർ പശുതിയുടെ ഓർഡർ എല്ലാം കേട്ട് ചേച്ചി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് കൊടുക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം ചേച്ചിക്ക് ആ ഉണ്ട. നൂറ്റി അമ്പത്തി ആറ് എഴുപത്തി മൂന്ന്. നൂറ്റി അമ്പത്തി ആറ് എഴുപത്തി മൂന്ന്. ആ വലിയ കൂടി കുറഞ്ഞു. ആ കുറഞ്ഞു. പിന്നെ ഒന്നുകൂടെ നോക്കണേ. സ്റ്റോപ്പ് ചെയ്തു. ആ കുറഞ്ഞു കുറഞ്ഞു. നീ അനക്കല്ലേ കേട്ടോ. രണ്ട് പ്രാവശ്യം നോക്കണമെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ ഒന്നുകൂടെ നോക്കുക കേട്ടോ, വ്യത്യാസം വരുന്നുണ്ടോ എന്ന് അറിയാലോ. നൂറ്റി അമ്പത്തി ആറായിരുന്നേ. ആദ്യം നൂറ്റി അമ്പത്തി ആറായിരുന്നു കേട്ടോ, ഇപ്പം നൂറ്റി നാൽപ്പത്തി ഏഴ്. ഇതാ ഇപ്പം നോർമൽ ആയിട്ടുള്ളത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലേ.
അപ്പൊ 147 71 ആണ് കേട്ടോ. ചേച്ചിയുടെ പ്രഷർ കുറവുണ്ട്, കൂടുതലൊന്നുമില്ല, ഇത്രയും ഇതാകാനായിട്ടുള്ളതില്ല. അത് ചേച്ചിക്ക് ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട് അല്ലേ? തയ്ക്കാൻ തുടങ്ങി ഇത്ര നാളില്ല ഞാനല്ലേ. ഇനി എന്നേലും ഒന്ന് കിട്ടാൻ വേണ്ടിട്ടിരിക്കും. ഇത്ര നാള് ദൈവത്തിന്റെ കൃപകളൊന്നും മരണം സാധാരണ എല്ലാവർക്കും തന്നെ. ഞാൻ ഉണക്കമീൻ കൂട്ടുന്നില്ല, പപ്പടം അച്ചാറ് ചേട്ടനൊക്കെ എന്നെ കല്യാണം കഴിക്കുമ്പോൾ തുടങ്ങി ചേട്ടായിക്കൊണ്ടോ. പിന്നെ അന്നേരം ഞാൻ ചിലപ്പോഴൊക്കെ പ്രഷറിന്റെ കൂടി വെച്ചോണ്ടിരിക്കുന്നത് കോഴി മേടിച്ചിട്ട് അതും കൂട്ടിയില്ലേ കോഴിക്ക്. ഇന്ന് സമയം പോയത് ഏലിയെന്ന് അറിയത്തില്ല കേട്ടോ. കഴിഞ്ഞു എല്ലാം എനിക്ക് കാണിച്ചു തരാനായിട്ട് ആരെല്ലാം എല്ലാം ക്യാമറ എടുക്കാനായിട്ട് വേണം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്ത്രീയാണോ എന്നാ പറയുന്നത്, കുടുംബത്ത് പറഞ്ഞ ഐശ്വര്യമായ ഒരു സ്ത്രീയാണോ, അവർക്ക് അത്യാവശ്യം നല്ല കുടുംബത്ത് പണികൾ കാണും. കാരണം നീറ്റും വൃത്തിയും വെടിപ്പുമായിട്ട് ഇടുന്നവർക്ക് അത്യാവശ്യം നല്ല പണികൾ കാണും. അല്ലാണ്ട് ചിലരൊക്കെ പറയും എനിക്ക് പണിയില്ല ഓ എന്ന്, അതായത് അത് പറയും. പക്ഷേ നമ്മൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കിയിടുകയും നന്നായിട്ട് ഫുഡുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിനൊക്കെയാണ് ചില സമയമൊക്കെ എടുക്കുക. അതുകൊണ്ട് എനിക്കിന്ന് അത്യാവശ്യം നല്ല പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ നമ്മുടെ കണ്ണാങ്കുട്ടനും ജിന്നനും വന്നൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം, കൂട്ടത്തിൽ മെയിൽ ബട്ടനും കൂടെ ഇഴിച്ചു പിടിച്ചേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ta-da!